স্টার্টিং। രാജ്യം മുഴുവൻ കോവിഡിനോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വളരെ തിരക്കു പിടിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ മൂന്ന് കർഷക നിയമങ്ങൾ മോദി സർക്കാർ പാസാക്കുകയാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം കൃഷിക്കാർക്ക് ലഭിച്ച ഏറ്റവും മികച്ച കർഷക ബില്ലുകളാണ് ഇത്. അവർക്ക് വലിയ വരുമാന വർധനവ് ഈ ബില്ലിന്റെ ഭാഗമായി ഉണ്ടാകാൻ പോവുകയാണ് തുടങ്ങിയ വലിയ പ്രചരണങ്ങൾ സംഘപരിവാർ വൃത്തങ്ങളും മാധ്യമങ്ങളും പുസ്തക മാധ്യമങ്ങളും ചേർന്ന് ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കർഷകർ, പ്രത്യേകിച്ച് ഹരിയാനയിലും പഞ്ചാബിലും, സമരത്തിന് രംഗത്തിറങ്ങുകയും ചെയ്യുന്നത്. ഇതൊരു വലിയ വൈരുദ്ധ്യമാണ്. കർഷകർക്ക് ഗുണകരമായ ഒരു ബില്ല് എന്ന് മോദിയും സംഘവും അവകാശപ്പെടുന്ന ബില്ലിനെതിരെ തന്നെ ലക്ഷക്കണക്കിന് കർഷകർ തെരുവിലിറങ്ങി. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ബില്ലിനെ കർഷകർ ഇത്രമാത്രം എതിർക്കാൻ തയ്യാറാകുന്നത്? ജൂൺ 3-ാം തീയതി ഈ 3 ബില്ലുകൾ ഓർഡിനൻസ് ആയിട്ട് വന്നപ്പോൾ കൃഷിമന്ത്രി പറഞ്ഞത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ കർഷകർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല, നരേന്ദ്രമോദിയാണ് ജൂൺ 3-ാം തീയതി 2020 ഇന്ത്യൻ കർഷകർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് എന്ന രീതിയിലാണ്. ഇന്ത്യൻ കർഷകർക്ക് എവിടെ വേണമെങ്കിലും വിൽക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന രീതി. ഇത് തന്നെ ഒരു തെറ്റായ ഒരു അസസ്മെന്റാണ്. ഇന്ത്യയിലെ കർഷകർക്ക് എവിടെ വേണമെങ്കിലും വിൽക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് APMC എടുത്താലും ഈ മാർക്കറ്റ് യാർഡുകൾ എടുത്താലും മിക്ക വിളകളുടെയും ഒരു 25-30% ഇടയിൽ മാത്രമാണ് ഈ APMC വിൽപ്പന നടക്കുന്നത്. അതിന് പുറത്താണ് കൂടുതലും വിൽപ്പന നടക്കുന്നുള്ളത്. അതും ഗ്രീൻ റെവല്യൂഷൻ നടന്ന സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ സർക്കാർ സംഭരണവും മറ്റും നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഈ മാർക്കറ്റിംഗ് മെക്കാനിസവും വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രതിഷേധങ്ങളും വലിയ രീതിയിൽ ഹരിയാനയിലും പഞ്ചാബിലും കാണാൻ കാരണം ഇതാണ്. ഇന്ന് എന്തുകൊണ്ടാണ് കർഷകർ സമരമുഖത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം 2014 നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനങ്ങളിലോട്ട് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. 2014 കർഷകർക്ക് നൽകിയ വാഗ്ദാനം സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില നിശ്ചയിച്ചുകൊണ്ട് അത് കർഷകർക്ക് ഉറപ്പുവരുത്തും, സംഭരിക്കും, മറ്റ് വ്യാപാരികളാണ് ഈ വിളകൾ വാങ്ങിക്കുന്നതെങ്കിൽ അവർ ഈ വില നൽകേണ്ടി വരും എന്ന രീതിയിൽ ഒരു നിയമം കൊണ്ടുവരും എന്ന വാഗ്ദാനങ്ങളൊക്കെ ആയിരുന്നു അന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ കർഷകരുടെ പിന്തുണ വലിയ രീതിയിൽ ലഭിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദി 2014 ജയിച്ചു വന്നത്. അത് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ തന്നെ സുപ്രീം കോടതിയിൽ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നൊരു അഫിഡവിറ്റ് നൽകിക്കൊണ്ടും അമിത്ഷാ, അന്നത്തെ BJP രാഷ്ട്രീയ അധ്യക്ഷൻ, ഇത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്തെ മുദ്രാവാക്യം മാത്രമായിരുന്നു, വോട്ടിനായി മുന്നോട്ട് വെച്ചതെന്നും കൃഷിമന്ത്രി നമ്മൾ അഖിലേന്ത്യാ കിസാൻ സഭയിൽ നിന്ന് പോയി സമീപിച്ചപ്പോ പറഞ്ഞത് വൈ ആർ യു ടേക്കിംഗ് ഇറ്റ് സോ സീരിയസ്ലി, നിങ്ങൾ ഇതിനെ ഇത്ര സീരിയസ് ആയി, ഇത് തെരഞ്ഞെടുപ്പിൽ വോട്ടിനായി മുന്നോട്ട് വെച്ച വാഗ്ദാനം മാത്രമാണ്, അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഒരു മടിയുമില്ലാതെ പറഞ്ഞ കൃഷിമന്ത്രി കൂടിയാണ്. അപ്പോ 5 വർഷത്തിനിടയിൽ വലിയ സമരങ്ങളായിരുന്നു നടന്നത്. സമരമുഖത്തിൽ നിന്ന് തന്നെ കർഷകർ 2 ബില്ലുകൾ തയ്യാറാക്കിക്കൊണ്ട് ഒന്ന് കർഷകന്റെ വിളകൾക്ക് ന്യായമായ വില സുനിശ്ചിതമാക്കാനുള്ള ഒരു ബില്ലും കടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള ഒരു ബിൽ കർഷകർ തന്നെ തയ്യാറാക്കിക്കൊണ്ട് അത് പാർലമെന്റിൽ KK രാഗേഷ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജോയിന്റ് സെക്രട്ടറിയും CPIM MPയും അത് പ്രൈവറ്റ് മെമ്പർ ബില്ലായി അവതരിപ്പിക്കുകയുണ്ടായി. ഈ 2 ബില്ലുകളിൽ പാർലമെന്റിൽ ഉള്ളപ്പോൾ ആണ് പെട്ടെന്ന് ജൂൺ 3-ാം തീയതി 3 ഓർഡിനൻസുമായിട്ട് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഒരു ഈ കൊറോണക്കെതിരെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിനെതിരെ നേരിടാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നരേന്ദ്രമോദിയും BJPയും ഈ 3 ഓർഡിനൻസുകൾ കൊണ്ടുവന്നു. ഇത് കർഷകർ ആവശ്യപ്പെട്ട ഒരു നയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. മുമ്പ് വാഗ്ദാനം ചെയ്ത മാതിരി ഒന്നും ഇതിൽ നടപ്പിലാക്കുന്നില്ല.
മൂന്ന് ബില്ലുകളും കോർപ്പറേറ്റ് കുത്തകകൾക്ക് ലാഭം കൊയ്യാനുള്ള ഒരു അവസരം സൃഷ്ടിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ബില്ലുകളാണ്. സാധാരണക്കാരും കർഷകരും ദുരിതം അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് ലാഭം കൊയ്യാനുള്ള ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിനും വൻകിട കോർപ്പറേറ്റ് കുത്തകകൾക്കും ഉള്ളത്. അതാണ് അതിനെതിരെയാണ് വലിയ രീതിയിൽ ഒരു പ്രതിഷേധം. ഇന്ന് കർഷകർക്ക് ലഭിക്കുന്ന ചെറിയ രീതിയിലെങ്കിലും ഒരു സംരക്ഷണം ഇല്ലത് അതുപോലും ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഈ മൂന്ന് ബില്ലുകൾ കൊണ്ടുപോകുന്നത്. അതിനെതിരെയാണ് ഈ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത്. കേരളത്തിലും ഇപ്പൊ ഇതിന്റെ സംഘീ പ്രൊപ്പജൻഡ മെക്കാനിസം എന്നുള്ളത് നമുക്കറിയാം വലിയൊരു പ്രൊപ്പജൻഡ മെക്കാനിസമാണ്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, അവരുടെ വിദഗ്ധർ, എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയാൻ കഴിയുന്ന വിദഗ്ധർ, ഇതൊക്കെയാണ് സംഘ പരിവാറിന്റെ പ്രൊപ്പജൻഡ മെഷീനറിയുടെ പ്രത്യേകത. അപ്പൊ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ എ പി എം സി എന്ന് പറയുന്ന, അപ്പൊ കേരളത്തിൽ ഒരു പക്ഷേ നമുക്ക് അത്രമാത്രം പരിചയമുള്ള ഒരു പേരായിരിക്കില്ല അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന എ പി എം സികൾ, അതുപോലെ തന്നെ മണ്ഡികളും. ഇത് കർഷകരെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്, ഇടനിലക്കാരായി നിൽക്കുന്നുണ്ട്. ഈ ഇടനിലക്കാരെ പൂർണ്ണമായും ഇല്ലാതാക്കും, ഫുൾ ബെനിഫിറ്റും ഇനി മുതൽ കർഷകർക്ക്, കൃഷിക്കാർക്ക് ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. എ പി എം സി ആണ് എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു കാരണം എന്ന രീതിയിലാണ് ഇവരെ അവതരിപ്പിക്കുന്നത്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, എ പി എം സി ഇത്ര ബെനിഫിഷ്യൽ ആണെങ്കിൽ എന്തുകൊണ്ടാണ് കേരളം പോലെ ലെഫ്റ്റ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, ലെഫ്റ്റിന് വലിയ മെജോറിറ്റിയുള്ള ഒരു സംസ്ഥാനത്ത് നിങ്ങൾ എ പി എം സി കൊണ്ടുവരാത്തത് എന്നുള്ള ഒരു ചോദ്യം. അതുപോലെ എന്താണ് ഈ എ പി എം സി? ഒരുപക്ഷെ നമ്മുടെ മലയാളികളായ പ്രേക്ഷകർക്ക് വലിയ ധാരണയില്ല, ഒരു കാര്യമായിരിക്കില്ല എന്താണ് എ പി എം സി എന്നുള്ളത്. സോ ഈ എ പി എം സി എന്താണ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ എ പി എം സി ആവശ്യമായി വരാതിരുന്നത് തുടങ്ങിയ കാരണങ്ങളൊന്ന് വിശദീകരിക്കാം. 60s-70s ഈ ഹരിത വിപ്ലവം, ഗ്രീൻ റെവല്യൂഷൻ നടന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും സർക്കാർ സംഭരണം വലിയ രീതിയിൽ വ്യാപിപ്പിക്കാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. എഫ് സി ഐയും മറ്റും അതിൽ ഇടപെട്ടുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലാണ് തുടക്കത്തിൽ എ പി എം സി മാർക്കറ്റ് യാർഡുകളും മറ്റും വന്നത്. അത് പിന്നീട് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലോട്ടും വ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ബി ജെ പിയുടെ ചില നേതാക്കൾ, ഞാൻ ആദ്യമായിട്ട് കേട്ടത് വി മുരളീധരൻ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ കേട്ടത്, വിദേശകാര്യവും അറിയാത്ത ഒരാൾ കേരളത്തിന്റെ കാർഷിക മേഖലയും പഠിക്കാത്ത ഒരാളാണ് സംസാരിക്കുന്നത്. സസ്പെൻഡ് ചെയ്യാനുള്ള ബില്ല് ഇത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്, നിർദ്ദേശം സഭയിൽ അവതരിപ്പിക്കുകയും. അപ്പൊ ആ രീതിയിൽ ഒരു സമീപനമാണല്ലോ എടുക്കുന്നത്. കേരളത്തിൽ മുമ്പ് തൊട്ടേ നാണ്യവിളകളാണ്, അതിൽ മാത്രമാണ് ഒരു സർപ്ലസ് ഉള്ളത്. നാണ്യവിളകൾക്ക് മുമ്പ് തൊട്ടേ ഈ കമോഡിറ്റി ബോർഡുകളുണ്ട്, റബ്ബർ ബോർഡ്, സ്പൈസസ് ബോർഡ്, സുഗന്ധദ്രവ്യങ്ങൾക്ക് സ്പൈസസ് ബോർഡ്, കോക്കനട്ട് ബോർഡ്, കോഫി ബോർഡ്, ആ രീതിയിലുള്ള നിരവധി ബോർഡുകൾ ഉണ്ടായിട്ടുണ്ട്. അതുവഴി ഇന്നും ഒരു ഓപ്ഷൻ മെക്കാനിസം ഉണ്ട്, മാർക്കറ്റുകളിൽ ഓപ്ഷൻ മെക്കാനിസം ഇന്നും നിലവിലുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, വൻകിട കുത്തകൾ ഇതുവരെ ഒരു മോണോപോളി ആയിട്ട് ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ സെക്ടറിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടേണ്ട, ഇതിൽ ഇതിനപ്പുറം ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നെൽകൃഷി ഈ ഉത്തരേന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ന് നടക്കുന്ന സമരങ്ങൾ, നെല്ലും ഗോതമ്പും ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് ഈ കേന്ദ്രം നിർണയിക്കുന്ന താങ്ങുവില പോലും കിട്ടില്ല എന്ന ഭീതിയാണ്. അത് ഇന്നും സ്ഥിതി അതാണ്. കേരളത്തിൽ നെല്ല് സംഭരിക്കുന്നത് 2,750 rupees ഒരു ക്വിന്റലിന് നൽകിക്കൊണ്ടാണ് നെല്ല് സംഭരിക്കുന്നത്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കേരളത്തിലെ സർക്കാർ സംഭരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം എടുത്താൽ ബീഹാറിൽ മുമ്പ് തന്നെ എ പി എം സി ഉണ്ടായിരുന്നു, അത് വേണ്ട എന്ന് തീരുമാനിച്ച ഒരു സംസ്ഥാനമാണ്. അപ്പോ ഈ എ പി എം സി ഉണ്ടായപ്പോൾ കർഷകന് ഈ എ പി എം സിയിൽ ഒരു ഒരു ചെറിയ രീതിയിലെങ്കിലും കർഷകന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു സാഹചര്യം ഒരുക്കാൻ സാധ്യതയുണ്ട്.
അതിൽ വേറൊരു കാര്യമുണ്ട്, എ പി എം സികൾ കൺട്രോൾ ചെയ്യുന്നതും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരായിരിക്കാം, ബി ജെ പിയും കോൺഗ്രസും മറ്റ് മറ്റു പാർട്ടികളുടെ ആൾക്കാരായിരിക്കും. അപ്പൊ അവിടെയും ചില വിഷയങ്ങളുണ്ട്, എ പി എം സിക്കുള്ളിലും ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട്, അത് ഒരു തർക്കവുമില്ല. പക്ഷേ എ പി എം സി മാറ്റിക്കളഞ്ഞ ബീഹാറിൽ, എടുത്തു കളഞ്ഞ ബീഹാറിൽ വലിയ രീതിയിൽ ഈ ട്രേഡർ കച്ചവടക്കാർ വന്നുകൊണ്ട് കർഷകർക്ക് വലിയ നല്ല വില കെട്ടിക്കൊണ്ട് നെല്ലും മറ്റ് വിളകളും സംഭരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? കേരളത്തിൽ 2750 സുനിശ്ചിതമാക്കിക്കൊണ്ട് കേരള സർക്കാർ നെല്ല് സംഭരിക്കുമ്പോൾ ബീഹാറിലെ ഒരു കർഷകന് ഒരു ക്വിന്റൽ നെല്ലിന് 1000 or 1200 ആ വിലക്ക് വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. കേന്ദ്രം നിർണയിച്ച 1880 ഒരു ക്വിന്റലിന്റെ എം എസ് പി, അതിലും ഏകദേശം 600 rupees ഓരോ ക്വിന്റലിലും നഷ്ടം സംഭവിച്ചിട്ടാണ് കർഷകൻ വിൽക്കുന്നത്. അതാണുള്ള സാഹചര്യം. കേരളത്തിൽ ഈ 2750 കൊടുക്കുന്നത് മാത്രമല്ലാതെ അതുകൂടാതെ സർക്കാർ ഇടപെടൽ, സർക്കാരും പഞ്ചായത്തുകൾ വഴിയും നിരവധി ഇളവുകൾ കർഷകർക്ക് നൽകുന്നുണ്ട്. അത് വളത്തിന്റെ കാര്യമായാലും വിത്തുകളുടെ കാര്യമായാലും, ഇപ്പോ ഞാൻ വരുന്ന കരിവണ്ടൂരിലും മറ്റും നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏകദേശം 1 hectare 17,000 rupees വരെ സബ്സിഡി ആയിട്ട് നൽകുന്ന ഒരു ഇൻസെന്റീവ്, എന്ന തരിശുഭൂമി നെൽകൃഷി യോഗ്യമാക്കുക. ഇപ്പോ നെൽകൃഷിക്ക് വേണ്ടി സ്ഥലം നെൽകൃഷിക്ക് ഉപയോഗിക്കുന്നവർക്ക് റോയൽറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇടപെടലും, അത് മാത്രമല്ല അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബറിനും മറ്റും വില തകർച്ച ഉണ്ടാവുമ്പോൾ അതിലും ഇടപെടാനുള്ള ഒരു രീതിയാണ് കേരളത്തിലുള്ള ഇടതുജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു വലിയ ഈ വൻകിട കച്ചവടക്കാരിൽ നിന്ന്, കർഷകരെ ചൂഷണം ചെയ്യുന്ന ഈ കച്ചവടക്കാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എ പി എം സി കൊണ്ടുവന്നത്. അതാണ് അതിന്റെ ഉദ്ദേശമുണ്ടായത്. കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവർ പറയുന്നത് ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കും. അതായത് കൃഷിക്കാരനും കോർപ്പറേറ്റുകൾക്ക്, ഇപ്പോൾ നാട്ടിലെ സാധാരണക്കാരായ രാഘവട്ടൻ കൃഷി ചെയ്യുന്ന, 5 acres കൃഷി ചെയ്യുന്ന രാഘവട്ടനും അദാനിക്കും നേരിട്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് ബാർഗെയിൻ ചെയ്ത് ആവശ്യമുള്ള പണം വാങ്ങാൻ പറ്റും എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഈ ന്യൂലിബറലിസത്തിന്റെ കംപ്ലീറ്റ് ഫ്രീ മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റിനെ ഇവർ അൺലീഷ് ചെയ്യുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്, ഈ വേൾഡ് വൈഡിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലാകെ ഇത്തരത്തിലുള്ള ഒരു ഫ്രീ മാർക്കറ്റ്, കോർപ്പറേറ്റുകളുമായി നേരിട്ട് ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ, ഇത് എവിടെയെങ്കിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് എപ്പോഴെങ്കിലും ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ കൃഷിക്കാർക്ക് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്? ഈ വൻ സ്രാവുകൾ നമ്മുടെ ഗ്രാമങ്ങളിലോട്ട് വരുമ്പോ, ഇന്ന് നിലവിലുള്ള ചില ചെറിയ വ്യാപാരികളും മറ്റും ഉണ്ടാവുന്നുണ്ട്, അവരെ ഇല്ലാതെയാക്കുന്നു, അതൊന്ന്. അതിന്റെ ഒപ്പം തന്നെ കർഷകർക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരിക്കലും സാധ്യമല്ല. റിലയൻസ് ഫ്രഷുമായിട്ടോ അല്ലെങ്കിൽ അദാനി വിൽമറുമായിട്ടോ വാൽമാർട്ടുമായിട്ടോ ഒരേ തുല്യമായ ഒരു അവസ്ഥയിൽ, ഒരു ഈക്വൽ പ്ലേയിങ് ഫീൽഡിൽ ഒരിക്കലും ഒരു ബാർഗനിങ് നടക്കാൻ പോകുന്നില്ല. അത് എല്ലാവർക്കും അറിയുന്നതാണ്. അത് നിരവധി അതിന് ഉദാഹരണങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, അതേമാതിരി ഇൻക്ലൂഡിങ് ഡെവലപ്ഡ് കാപ്പിറ്റലിസ്റ്റ് കൺട്രീസിലും നമ്മൾ ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. പക്ഷെ ഇവിടെ തന്നെ ഇന്ത്യയിൽ ഈ കുത്തകകൾ വന്ന കോൺട്രാക്ട് ഫാമിംഗ് നടപ്പിലാക്കിയത് ആദ്യം ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നായിഡുവിന്റെ മണ്ഡലമായ കുപ്പം എന്ന ആ ഗ്രാമങ്ങളിലാണ്. ഇപ്പൊ ഗർക്കിൻ കൾട്ടിവേഷന് വേണ്ടി, അത് കേരളത്തിലും മറ്റും ഇന്ത്യയിൽ മിക്ക ആൾക്കാരും ഉപയോഗിക്കാത്ത ഒരു ഒരു പച്ചക്കറിയാണ്. അത് കൂടുതലും കയറ്റുമതിക്ക് വേണ്ടി
ഉള്ള ഒരു പച്ചക്കറിയാണ് അത് ഒരു ഇസ്രായേലി അമേരിക്കൻ കമ്പനി അവിടെ കോൺട്രാക്ട് ഫാമിംഗിൽ ഏർപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ കർഷകർക്ക് ചെറിയൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട് അതുവരെ റാഗിയും മറ്റും ചോളവും മറ്റും കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകർക്ക് പക്ഷേ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില തകർച്ച ഉണ്ടാവുമ്പോൾ അത് അതിൻ്റെ എൻറ്റയർ ബർഡൻ ഈ കർഷകരുടെ മുകളിലോട്ടും പിന്നെ ഇതിൻ്റെ ഗ്രേഡിംഗ് ഈ ക്വാളിറ്റി ശരിയല്ല ഇതിൻ്റെ സൈസ് ശരിയല്ല ഉരുളക്കിഴങ്ങ് വട്ടത്തിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി അല്ലെങ്കിൽ നെല്ല് സംഭരിക്കുമ്പോൾ ഇതിൽ മോയ്സ്ചർ കൂടുതലാണ് ഇങ്ങനെ നിരവധി എക്സ്ക്യൂസുകൾ കൊണ്ടുവന്ന് കർഷകനെ അവർക്ക് കിട്ടേണ്ട ന്യായമായ വില കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വേറൊരു ഉദാഹരണം കൂടി ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു 2017 ജൂണിൽ മൺസോർ മധ്യപ്രദേശിൽ 6 കർഷകരാണ് വെടിയേറ്റ് BJP സർക്കാർ വെടിവെച്ച് മരണപ്പെട്ടത് അവർ ആവശ്യപ്പെട്ടത് വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരായിരുന്നു ₹30 ഒരു കിലോ വെളുത്തുള്ളി ഉൽപാദന ചെലവ് അന്ന് കർഷകന് ₹1 ഒരു കിലോന് കിട്ടും റിലയൻസ് ഫ്രഷ് ബാംഗ്ലൂരിലും മറ്റ് നഗരങ്ങളിലും അതേ ദിവസം ₹147 ഈ വെളുത്തുള്ളി വിറ്റുകൊണ്ടിരുന്നത് ആ രീതിയിലുള്ള ഒരു വ്യവസ്ഥയിലോട്ടാണ് നരേന്ദ്രമോദിയും BJPയും ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് 91 മുതൽ നടപ്പിലാക്കിക്കൊണ്ട് വരുന്ന നവലിബറൽ നയങ്ങൾ ചിലർ ഇതിനെ 91 മൊമെന്റ് എന്നാണ് പറയുന്നത് 91 മൊമെന്റ് എന്ന് പറയുമ്പോൾ ആ 91 മൊമെന്റ് അന്ന് നടപ്പിലാക്കിയ നയങ്ങൾ കാരണം ഇന്ത്യയിൽ ഏകദേശം 400,000 അധികം കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് സർക്കാർ കണക്കുകൾ ഇതിനേക്കാളും ഒക്കെ കൂടുതലാണ് ഈ പ്രതിസന്ധിയുടെ ശരിക്കുമില്ലേ സത്യാവസ്ഥ അങ്ങനെ ഒരു ആ നയങ്ങൾ തന്നെയാണ് കൂടുതൽ വേഗതയോടെ കൊണ്ടുപോകുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കോൺഗ്രസിന്റെ കഴിഞ്ഞ 2019 മാനിഫെസ്റ്റോയിൽ അവർ പറയുന്നുണ്ട് ഈ APMC ഇന്ന് അവർ തിരുത്തുന്നത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു തിരുത്തി കർഷകരുടെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതേ നയങ്ങളാണ് കോൺഗ്രസും BJPയും നടപ്പിലാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് ഈ നയങ്ങൾ WTO മുന്നോട്ട് വെച്ച ചില റെക്കമെൻഡേഷൻസ് അത് ശാന്താകുമാർ കമ്മീഷൻ റെക്കമെൻഡേഷനായി ഇന്ത്യയിൽ അതിനെ WTO റെക്കമെൻഡേഷൻസിനെ അതേമാതിരി കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് നൽകുന്ന സബ്സിഡികൾ ഇല്ലാതാക്കുക ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സബ്സിഡി അതും ഇല്ലാതാക്കുക പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ് സംഭരിക്കുന്നതിൽ അതിൽ നിന്ന് സർക്കാർ പിൻവലിക്കുക എന്നൊക്കെയായിരുന്നു ആ റെക്കമെൻഡേഷൻ അത് നടപ്പിലാക്കാനാണ് ഈ 3 ഓർഡിനൻസുകൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ആകർഷകമായ പേരുകളാണ് വളരെ നീണ്ട പേരുകൾ പ്രധാനമന്ത്രിക്ക് പോലും ഒരു ബില്ലിന്റെയും പേര് വായിക്കാതെ പറയാൻ പറ്റില്ല അങ്ങനെയില്ല പക്ഷെ നമ്മളത് ചുരുക്കത്തിൽ പറയണമെങ്കിൽ ആദ്യത്തെ ബിൽ ഈ മാർക്കറ്റുകളെ ഡീറെഗുലേറ്റ് ചെയ്യാനുള്ള ബില്ലും സംഭരണവും സർക്കാർ സംഭരണവും MSP വ്യവസ്ഥയും ഇല്ലാതാക്കാനുള്ള ഒരു ബിൽ രണ്ടാമത്തത് ഹോർഡിംഗ് ആൻഡ് കരിഞ്ചന്തക്ക് പ്രൊമോഷൻ ഹോർഡിംഗ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ് പ്രൊമോഷൻ ആക്ട് അതിൽ എസൻഷ്യൽ കമോഡിറ്റി ആക്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് എന്താ പറയുന്നത് എക്സ്ട്രോർഡിനറി സർക്കംസ്റ്റൻസിൽ നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ സ്റ്റോക്ക് ലിമിറ്റ് സർക്കാർ നിയന്ത്രണം കൊണ്ടുവരും എന്നാണ് BJP പറയുന്നത് പക്ഷേ ഇത് എസൻഷ്യൽ അവശ്യ വസ്തുക്കളുടെ ഈ നിയമം കൊണ്ടുവന്നത് വൻകിട കമ്പനികൾ വലിയ രീതിയിൽ കർഷകരിൽ നിന്ന് വിളകൾ ശേഖരിച്ച് അത് മാർക്കറ്റിൽ വിലകയറ്റത്തിന് സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു ആർട്ടിഫിഷ്യൽ സ്കെയർസ് ആ ഇതിനെതിരെയായിരുന്നു ഈ നിയമം കൊണ്ടുവന്നത് അപ്പോ ഇന്ന് എന്താ ചെയ്യുന്നത് ആ സ്റ്റോക്ക് ലിമിറ്റ് സർക്കാർ നിയന്ത്രണം എടുത്തു മാറ്റുന്നു
In effect, ഈ എസൻഷ്യൽ കമോഡിറ്റി ആക്ടിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു അമെൻമെന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിൽ 100% വിലകയറ്റം ഉണ്ടായാൽ മാത്രം ആണ് ഇടപെടൽ എന്ന് പറയുന്നത്. പക്ഷെ അതും 100% ഇപ്പൊ 12 മാസത്തിന്റെ വില കണക്കെടുത്തുകൊണ്ടും കഴിഞ്ഞ 5 വർഷത്തിന്റെ വിലകളുടെ ഒരു സ്ഥിതി, റീറ്റെയിൽ പ്രൈസിന്റെ സ്ഥിതിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ എന്തൊക്കെയോ ഒരു മറ്റ് വസ്തുക്കളിൽ നോൺ പെരിഷബിൾ ഗുഡ്സ് അതിൽ 50% വില വർധനവ് ഉണ്ടായി. ഒരു ഉദാഹരണത്തിന് തോരപ്പരിപ്പ്, ഇന്നലെ ഞാൻ ഡൽഹിയിൽ മാർക്കറ്റിൽ നോക്കിയപ്പോൾ 120 രൂപയാണ് ഒരു കിലോ തോരപ്പരിപ്പ്. 120 ഇല്ലത് 180 രൂപ ആയാൽ മാത്രമാണ് ഇടപെടാൻ പോകുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. ഇപ്പോ വലിയ രീതിയിൽ ഇതിന്റെ ഇമ്പാക്ട് സാധാരണക്കാരന്റെ മുകളിലാണ്, കൺസ്യൂമേഴ്സ് ആണ്, ഉപഭോക്താ ദേ ആർ ഗോയിങ് ടു ബി ഇമ്പാക്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ അതിന്റെ ഒപ്പം തന്നെ പറയുന്നത് ഈ എക്സ്ട്രോർഡിനറി സർക്കംസ്റ്റൻസിൽ ഒരു അഗ്രോ പ്രോസസിങ് കമ്പനി അല്ലെങ്കിൽ എക്സ്പോർട്ടിങ് കമ്പനി അവരുടെ ഒരു വർഷത്തെ ഒരു ലിമിറ്റ് എന്തെങ്കിലും അവരെ കണക്കുണ്ടാവും. ആ ടാർഗറ്റ് ആ എക്സ്ട്രോർഡിനറി സർക്കംസ്റ്റൻസിൽ പോലും അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അതിനെ മറികടന്നാൽ മാത്രമേ അതിൽ മാറ്റം ഉണ്ടാവൂ. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് ഈ ബില്ലുകൾ ശരിക്കും അദാനിയും അംബാനിയും ഈ രീതിയിലുള്ള വലിയ കുത്തകകൾക്ക് സഹായിക്കാൻ മാത്രമാണ്. അതേ കുത്തകകൾക്ക് മറ്റ് രാജ്യങ്ങളിലും അവരുടെ ബിസിനസ് ഉണ്ട്. ഇപ്പോ ആഫ്രിക്കയിൽ നിന്നും മറ്റും തോരപ്പരിപ്പ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതും തൊട്ടടുത്ത ബംഗ്ലാദേശിൽ അഗ്രോ പ്രോസസിങ് മറ്റും. അപ്പൊ ഇവിടുത്തെ കർഷകർക്കും സാധാരണക്കാർക്കും വിലകയറ്റം ഉള്ളപ്പോഴും പോലും ഇത് എക്സ്പോർട്ട് ചെയ്യാനും അത് പ്രോസസിങ് എന്ന പേരിൽ ഹോർഡ് ചെയ്യാനില്ല ഒരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് ഈ സർക്കാർ. ഇതിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പൊ ഇത് കർഷകരുടെ പ്രക്ഷോഭം എന്ന രീതിയിലാണ് AKS ആണ് ഇതിന്റെ ലീഡ് ചെയ്യുന്നത്, കർഷകരുടെ പ്രക്ഷോഭം എന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ എസൻഷ്യൽ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ഹോർഡിംഗ് ആക്ട് എന്ന് പറയുന്ന പുതിയ കരിഞ്ചന്ത നിയമ വിധേയമാക്കുന്ന പുതിയ നിയമം വരുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ ചെറുകിട കച്ചവടക്കാർ, ഈ പെറ്റി ഷോപ്സ് മുഴുവൻ പച്ചക്കറി കച്ചവടക്കാർ, നാട്ടിലെ സാധാരണ കച്ചവടക്കാർ, ഇതൊക്കെ ഏതാണ്ട് ഇല്ലാതാകുകയും ഇതൊരു മോണോപോളിയിലേക്ക്, ഈ ഫുഡ് ഇൻഡസ്ട്രീസിന്റെ മോണോപോളിയിലേക്ക് പോവുകയും ചെയ്തത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഭക്ഷ്യവിഭവങ്ങൾ ഒട്ടും അഫോർഡബിൾ അല്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു കർഷകരുടെ മാത്രം പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷത്തിന്റെയും ചെറുകിട കച്ചവടക്കാർ, സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കൾ, പിന്നെ കൃഷിക്കാർ, ഈ ഇവരുടെ ഒക്കെ ഒരു പ്രശ്നമായിട്ട് മാറുകയല്ലേ ചെയ്യുക? തീർച്ചയായും ഇത് ഇന്ന് കർഷകരാണ് സമരങ്ങളുടെ മുൻനിരയിൽ ഉള്ളത്. പക്ഷെ എല്ലാ വിഭാഗത്തെയും ഇത് തീർച്ചയായിട്ടും ഇതിന്റെ ഇറ്റ് വിൽ എഫക്ട് എവ്രിവൺ. അങ്ങനെ ഒരു സാഹചര്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സമരങ്ങൾക്ക്, 25-ാം തീയതി നടക്കുന്ന സമരങ്ങൾക്ക് CITUവും മറ്റ് എല്ലാ തൊഴിലാളി വർഗ സംഘടനകളും ഇതിന് പിന്തുണച്ചുകൊണ്ടും മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ ഒന്ന് പോഷകാഹാരക്കുറവ് കാരണവും പട്ടിണി മരണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്ന അതിന്റെ ഒരു ഇൻസെൻസിറ്റിവിറ്റിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രധാനമന്ത്രിക്കും ഈ സർക്കാരിനും ജനങ്ങളുടെ പ്രതിസന്ധി സമയത്ത് നീതി ആയോഗ് CEO പറഞ്ഞത് ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഇത് സുവർണാവകാശമാണ്, ഇപ്പോഴ അവസരമാണ്. ഈ അവസരത്തെ രണ്ട് കൈകൾ കൊണ്ടും പിടിച്ചുകൊണ്ട് തൊഴിൽ നിയമങ്ങളിലും മാറ്റം കൊണ്ടുവരിക, ഭൂപരിഷ്കരണ നിയമങ്ങളിലും മാറ്റം കൊണ്ടുവരിക, മാർക്കറ്റ് നിയമങ്ങളിലും മാറ്റം കൊണ്ടുവരിക എന്ന രീതിയിൽ എല്ലാ സെക്ടറും തുറന്നിട്ടുകൊണ്ട്, എല്ലാം പ്രൈവറ്റ് കോർപ്പറേറ്റ് കൊള്ളക്ക് തുറന്നിട്ടുകൊണ്ടില്ല ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് August 9 ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ അന്ന് കർഷക സംഘടനകളും തൊഴിലാളി സംഘടനകളും സ്റ്റോപ്പ് കോർപ്പറേറ്റ് ലൂട്ട്, കോർപ്പറേറ്റ് കൊള്ള തടയൂ
ഇന്ത്യയെ രക്ഷിക്കൂ, കർഷകരെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ജയിൽ നിരക്കൽ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തി. മറ്റ് മാധ്യമങ്ങൾ ഇത് പഞ്ചാബിലും ഹരിയാനയിലും മാത്രമാണ് സമരം എന്ന രീതിയിലാണ് ഒരു അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇന്നലെ കർണാടകയിൽ ബാംഗ്ലൂരിൽ ആയിരക്കണക്കിന് കർഷകരും കർഷക തൊഴിലാളികളും ദലിത് സംഘടനകളും ഒന്നിച്ചുകൊണ്ട് ഒരു സമരമാണ് നടന്നത്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മൂന്ന് ഓർഡിനൻസുകളും കത്തിച്ചുകൊണ്ട് ജൂൺ 10-ാം തീയതി ഏകദേശം 3500 കേന്ദ്രങ്ങളിലായിരുന്നു ഇത് കത്തിച്ചുകൊണ്ട് സമരം മുഖത്തോട്ട് വന്നത്. ഇതൊക്കെ ഈ കൊറോണയുടെ ഭീതിയും ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസും ഉള്ളപ്പോൾ തന്നെയാണ് നടക്കുന്നത്. മറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ പോലും വരുന്ന തലമുറക്ക് പോലും ഒരു ജീവിതം ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള നയങ്ങളാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കർഷകർ സമരമുഖത്തോട്ട് വരുന്നത്. ഇന്ത്യയിലെ കൃഷിക്കാർ ഒരു 90s അവസാന ഘട്ടത്തിൽ ഈ നിയോലിബറൽ ഡിസ്ട്രസ് വലിയ രീതിയിൽ വ്യാപിച്ചപ്പോൾ പ്രധാനമായും ആത്മഹത്യയിലേക്കും ഒക്കെ പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ 2 വർഷം മുമ്പ് മഹാരാഷ്ട്രയിലെ നമ്മുടെ വലിയ മാർച്ച്, 50,000 കർഷകർ 150 കിലോമീറ്ററിലധികം ദൂരം കാൽനടയായി നടത്തിയ വിജയകരമായ ഒരു മാർച്ച്, അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ AKS നേതൃത്വത്തിൽ 250 സംഘടനകൾ നേതൃത്വം നൽകുന്ന കോർഡിനേഷൻ കമ്മിറ്റിയുടെ രൂപീകരണം, ഇതൊക്കെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഇന്ത്യയിലെ കർഷകർക്ക്, പുതിയ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്താണ് കർഷക സംഘടനകളുടെ AKS മുന്നോട്ടുള്ള സമര പരിപാടികൾ എന്താണ് പറയാനുള്ളത്? ഒന്ന്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിരവധി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തുടക്കത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ സ്വതന്ത്രമായി നമ്മൾ ഏറ്റെടുത്ത സമരങ്ങളായിരുന്നു. പിന്നീട് അത് കർഷക തൊഴിലാളി യൂണിയനും CITU ഒന്നിച്ചുകൊണ്ട് ഒരു കർഷക തൊഴിലാളി ഐക്യം സൃഷ്ടിച്ചുകൊണ്ടുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ഐക്യങ്ങൾ അഖിലേന്ത്യാ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് 250 കർഷക സംഘടനകൾ ഉള്ള ഒരു കൂട്ടായ്മയാണ്. 2 വിഷയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കർഷകർക്ക് വിളകൾക്ക് ന്യായമായ വിലയും കടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന 2 വിഷയം അതിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ഈ 3-4 വർഷത്തിന്റെ ഒന്നിച്ചുള്ള സമരത്തിന്റെ ഇടയിൽ തന്നെ കൂടുതൽ വിഷയങ്ങളിലും ഒരു ഐക്യം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ സമരങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ COVID-19 പ്രതിസന്ധി, അതിനെ കേരളം ഇടത് ജനാധിപത്യ മുന്നണി അതിനെ പ്രതിരോധിക്കുന്ന ഒരു രീതി, അതും വലിയ രീതിയിൽ ഒരു ആവേശം മറ്റ് സംസ്ഥാനങ്ങളിലും ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും വലിയ ആവേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ, സോഷ്യൽ വെൽഫെയർ പെൻഷനുകൾ ഉണ്ട്. 6 മാസത്തേക്ക് അത് ഒന്നിച്ചു കൊടുത്തിരിക്കും. റേഷൻ വ്യവസ്ഥയിലൂടെ അരി മാത്രമല്ലാതെ ഭക്ഷ്യക്കിറ്റ് ഏകദേശം 88 ലക്ഷം പേർക്ക്, പെൻഷനും 55 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സുഭിക്ഷ കേരളം എന്ന പ്രത്യേക ഒരു പരിപാടി കാർഷിക മേഖലയ്ക്ക് വേണ്ടിയും അതിൽ സഹകരണ മേഖലയ്ക്കും മറ്റും നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകിക്കൊണ്ടും ഒരു ശ്രമം കൂടി. അതേസമയത്ത് തന്നെയാണ് ഈ നെൽകൃഷിക്ക് ഉള്ള റോയൽറ്റിയും കൊണ്ടുപോയിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു സമീപനമുണ്ട്. അപ്പൊ ഒരു ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാർ, ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാർ. അപ്പൊ ഈ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ഐക്യം ഇന്ന് തീർച്ചയായും വലിയ രീതിയിൽ എല്ലാത്തിനും ഒരു പരിഹാരം ഈ പ്രൈവറ്റൈസേഷൻ ആണ് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഞാൻ JNU ഒരു സ്റ്റുഡൻ്റായി ആദ്യം MA പഠിക്കാൻ ചേർന്നപ്പോൾ അന്ന് അവിടെ ഒരു മതിലെഴുത്ത് പ്രൈവറ്റൈസേഷൻ ഇസ് ദ ഡിസീസ് നോട്ട് ദ മെഡിസിൻ എന്നായിരുന്നു. ഈ ഇന്ത്യയുടെ കർഷകരും തൊഴിലാളി വർഗവും വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് ഈ രീതിയിൽ സ്വകാര്യവൽക്കരണത്തിന്റെ ഒരു അതാണ് ഒരു കാരണം. ദിസ് ഗവൺമെന്റ് ഇസ് ഗിവിംഗ് മോർ ഓഫ് ദ സെയിം ഡിസീസ്.
ഇഫ് യു അത് അതിനെ ഒരു വൈറസ് എന്ന രീതിയിൽ കണക്കാക്കുക, അതിനെ പ്രതിരോധിക്കുന്നതിനു പകരം കൂടുതൽ വൈറസ് കുത്തിവെക്കുക എന്ന രീതിയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനെതിരെ ഒരു പ്രതിഷേധം മാത്രമല്ല, ഒരു ബദൽ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യാപകമായ ഒരു ഐക്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. ആ ദിശയിലോട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത് കർഷകരും തൊഴിലാളികളും അടിച്ചമർത്തപ്പെട്ട എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചുകൊണ്ട് അതിൽ പൊതുമേഖലയിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ, അതിൻ്റെ ഒപ്പം തന്നെ ഭൂപരിഷ്കരണം എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബദൽ ആണ് നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഐക്യം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മളെ ഒരു പരിപാടി. ഇന്ത്യയിലെ ഇപ്പൊ എത്ര ചെറിയ പാർട്ടിയായി മെലിഞ്ഞുപോയി എന്ന് പറഞ്ഞാലും കോൺഗ്രസ് പ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ്. പക്ഷെ അവര് ഈ കർഷക ബില്ലിനെതിരെയൊക്കെ ലിപ് സർവീസ് ട്വിറ്റർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള, ഇപ്പൊ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടുള്ള 19 MP മാരുണ്ട്, അതിൽ ഒരാൾ പോലും ഈ ഫാമേഴ്സ് ബില്ലിനെതിരെ സംസാരിച്ചതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. സോ ഈ ഈ വലിയ വിപുലമായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഐക്യ നിരയിലേക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് വരാൻ കഴിയാത്തത്? കേരളത്തിൽ നിന്ന് ജയിച്ചു വന്ന കോൺഗ്രസ് എം പിമാർ, UDF 19 MP മാരുണ്ട്, പഞ്ചാബിലെ സർക്കാർ അവിടുത്തെ അവര് ഒരു നിലപാടെടുക്കുന്ന ഒരു പക്ഷെ മാർക്കറ്റ് ടാക്സുകളൊക്കെ റവന്യൂ നഷ്ടപ്പെടുന്നതും കൂടി ഒരു കാരണമായിരിക്കും. പക്ഷെ ആ പഞ്ചാബ് സർക്കാർ എടുക്കുന്ന നിലപാടിനോട് യോജിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു നിലപാട് പാർലമെന്റിൽ പോലും ഉണ്ടായിട്ടില്ല, ലോക്സഭയിൽ പ്രത്യേകിച്ചും. രാജ്യസഭയിലാണ് ഇത് വലിയ രീതിയിൽ, പ്രത്യേകിച്ചും ഇടത് എം പിമാർ സഖാവ് KK രാഗേഷും സഖാവ് വിളംബരം കരീമും ബിനോയ് വിശ്വവും മറ്റ് എം പിമാർ വലിയ രീതിയിൽ ഇതിനെ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ ലോക്സഭയിലും CPIM MP സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ ഈ ഓർഡിനൻസുകൾ പിൻവലിക്കാനുള്ളത് മൂവ് ചെയ്തിരുന്നു. ഇതിലൊന്നും വോട്ടിങ്ങിന് പോലും ഒരു സാഹചര്യം ഒരുക്കാൻ BJP തയ്യാറായിട്ടില്ല. നമ്മൾ എല്ലാവരും കണ്ടാറ് എല്ലാ വിധത്തിലും ഒരു ജനാധിപത്യ രീതി അതിനെ കശാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് BJP. കോൺഗ്രസ് എന്തുകൊണ്ട് ഈ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും? കഴിഞ്ഞ ഇലക്ഷൻ മാനിഫെസ്റ്റോ എടുത്താൽ തന്നെ, ഞാൻ വയനാട്ടിൽ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ആസിയാൻ കരാറ് കാരണമാണ് കേരളത്തിലെ കർഷകർക്ക് ഏറ്റവും വലിയ ദ്രോഹം സംഭവിച്ചത്. അത് കോൺഗ്രസും BJP ഒത്തുചേർന്നുകൊണ്ട് കൊണ്ടുവന്ന ഒരു ഫ്രീ ട്രേഡ് സ്വതന്ത്ര കരാറാണല്ലോ. അന്ന് മാനിഫെസ്റ്റോയിൽ പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ BJP ഈ നയങ്ങളെ പിന്നോട്ട് കൊണ്ടുപോയി. ദ ക്ലോക്ക് ഓഫ് റിഫോംസ് ഹാസ് ബീൻ ടേൺ ബാക്ക്വേർഡ്. ഇഫ് കോൺഗ്രസ് ഇസ് എലക്ടഡ് നമ്മൾ അത് കൂടുതൽ വേഗതയോടെ നടപ്പിലാക്കും. എന്നിട്ട് ഈ കഴിഞ്ഞ മാനിഫെസ്റ്റോയിലുണ്ട് APMC ഇല്ലാതാക്കും, ഇന്റർസ്റ്റേറ്റ് ട്രേഡിംഗ്. ഇവർ ഇന്ന് നടപ്പിലാക്കുന്ന ചില നയങ്ങളെ അതേ രീതിയിൽ, അതാണ് ഇന്ന് ഒരു വലിയ BJP യൂസിങ് ഇറ്റ് ആസ് എ വെപ്പൺ. See, this is what you told them. Yes. Erettathappan ennalla reethi. Pakshe ennal polum ee oru saajyathil adu tettennu manasilakki kondu karshakarude samarangalude because of the pressure. Even akalidalum pinvalikkunnathu endukondu sir avar land acquisition ordinance kondu vannappolum pauratva niyamam kondu vannappolum ആർട്ടിക്കൽ 370 എടുത്തു മാറ്റിയപ്പോൾ എല്ലാം ഒന്നിച്ചു നിന്ന ഒരു പാർട്ടിയാണ് അക്കാലിദൾ. ഇന്ന് ഈ കർഷക സമരങ്ങളുടെ ഒരു അതുണ്ടാക്കിയ ഒരു പ്രഷർ കാരണമാണ് ഈ നിലപാട് മാറ്റവും കർഷകർക്ക് അനുകൂലമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട്. തീർച്ചയായിട്ടും വരട്ടെ, കർഷകരുടെ സമരങ്ങളിൽ അവരും ചേരട്ടെ, നമ്മൾ സ്വാഗതം ചെയ്യുന്നു. രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ബില്ലാണ്, 3 ബില്ലുകളാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
വരുംകാല ദിനങ്ങൾ പ്രക്ഷോഭങ്ങളുടെ പോരാട്ടങ്ങളുടെ ദിനങ്ങളായി മാറും. ഉജ്ജ്വലമായ എനിക്ക് തോന്നുന്നത് മഹാരാഷ്ട്രയിലെ കർഷക സമരം വലിയ രീതിയിൽ ആവേശമുണ്ടാക്കിയ ഒരു ഇടമാണ് കേരളം. അതുപോലെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും അഖിലേന്ത്യാ കർഷക സംഘത്തിന്റെയും നേതൃത്വത്തിൽ നടക്കട്ടെ. അരിയാഹാരം കഴിക്കുന്ന, ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന, തൊഴിലെടുക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ നിങ്ങളുടെ സമരങ്ങൾക്കുണ്ട്. മുന്നോട്ട് പോവുക സഖാവെ. ലാൽ സരാവ്. തകിടറ തകിടറ തകിടറിത്തോ തകിടറ തകിടറ തകിടറിത്തോ.